എന്നും ഈ തക്കാളിയുടെ വിലയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ തക്കാളിയുടെ വില ഇങ്ങനെ കുതിച്ചുയർന്നപ്പോൾ കർഷകർ പണക്കാരായതും അവർക്ക് പിന്നാലെ കൊള്ള സംഘങ്ങൾ നടക്കുന്നതും ബംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം കെ പി ശ്രീധരൻ തത്സമയം റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തക്കാളി വിറ്റ് ലോട്ടറി അടിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു കർഷകൻ. തക്കാളി വിറ്റ് ഒരു മാസം കൊണ്ട് 1.5 കോടി രൂപയാണ് തുക്കാറാം ഭാഗോജി ഗയാക്കർ നേടിയത്. ആദിത്യൻ ഓമനക്കുട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദിത്യൻ, കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ ഒരു സംഭവം ഇതേ തത്സമയം റിപ്പോർട്ടിൽ കെ ബി ശ്രീധരൻ പറഞ്ഞത്. ഇതിപ്പോൾ കർഷകർക്ക് ഏറെക്കുറെ ഗുണമായിട്ടുണ്ട്. ചങ്കടിപ്പൊക്കെ നമുക്കാണ്, അത്രത്തോളം വില കുതിച്ചുയരുന്നുണ്ട്. അപ്പോൾ ഇതേ ഇത്രത്തോളം രൂപ വരുമാനമായി നേടിയിരിക്കുകയാണ്. കൃഷിയിലൊരു കൈ നോക്കുന്നുണ്ടോ? പൂജ, കൃഷിക്കൊരു കൈ നോക്കേണ്ടി വരും. ഇത്രയൊക്കെ ലാഭം, ഇത്രയ്ക്ക് ബമ്പർ ലോട്ടറി ഒക്കെ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് മഹാരാഷ്ട്രയിലേക്ക് പോയിട്ട് തക്കാളി കൃഷി തുടങ്ങിയാലോ എന്നാണ്. കാരണം നമ്മുടെ തക്കാളി മേടിച്ച് നമ്മൾ ഉപഭോക്താക്കളുടെ കൈ പൊള്ളുന്നുണ്ടെങ്കിലും കർഷകർ അതീവ സന്തോഷത്തിലാണ്. ഈ തുക്കാറാം ഭാഗോജി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു കർഷകൻ മാത്രമല്ല, കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് തക്കാളി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കാലം. പൊന്നല്ല, പണമാണ് ഇപ്പോൾ വിളയിക്കുന്നത്. പണം കായ്ക്കുന്ന മരമായി അല്ലെങ്കിൽ ഒരു ചെടിയായി തക്കാളി മാറുകയാണ്. അതായത് ഈ 13,000 പെട്ടി വിറ്റുകൊണ്ടാണ് 1.5 കോടിയിലധികം രൂപ ലാഭം ഈ തുക്കാറാം ഭാഗോജി എന്ന ഭാഗ്യവാൻ നേടിയിരിക്കുന്നത്. ഒരു പെട്ടി തക്കാളിക്ക് 2,100 രൂപയൊക്കെയാണ് കണക്ക്. കഴിഞ്ഞ മാസം 2,400 വരെ പോയിരുന്നു വില. അപ്പോൾ 2,100 രൂപ കണക്ക് വെച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും തക്കാളി വിറ്റ് വലിയ ധനികനായി മാറിയത്, വലിയ ലാഭം അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് 18 ലക്ഷം രൂപ വരെ നേടിയ കച്ചവടം അല്ലെങ്കിൽ വിപണി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒറ്റ ദിവസം കൊണ്ടാണ് 18 ലക്ഷം രൂപ. വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നയിക്കുന്നവരും വലിയ മുതലാളിമാരൊക്കെ നേടുന്ന വൻ വിജയം, കുത്തക മുതലാളിമാരൊക്കെ നേടുന്ന വൻ വ്യാപാര വിജയമാണ് ഒരു കർഷകൻ, തക്കാളി കർഷകൻ തൻ്റെ 18 ഏക്കറോളം വരുന്ന ഭൂമിയിൽ മകനും മരുമകളോടുമൊപ്പത്ത് ചെയ്ത കൃഷിയിലൂടെ നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു വലിയ ആഗ്രഹമൊക്കെ തോന്നും. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത വരുന്നു, കർഷകർക്ക് ലാഭം കിട്ടുന്നില്ല, കർഷകർക്ക് മഴയും മറ്റു കെടുതികളും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളൊക്കെ കാരണം നഷ്ടമുണ്ടാകുന്നു, കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആ രീതിയിലുള്ള ആശ്വാസമൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കർഷകരെ എല്ലാ കാലവും പരിഗണിക്കേണ്ടതാണ്. നമുക്ക് ആഹാരം തരുന്നവനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വരുമാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം ബാക്കി കിട്ടുമല്ലോ. ആ സമയത്ത് ആദ്യത്തിന് എന്തായാലും കൃഷിയിൽ ഒരു കൈ നോക്കിക്കോളൂ. അതുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. ശരി ആദിത്യം.